നമസ്കാരം വണ്ണിൻചിയ മലയാളത്തിലേക്ക് സ്വാഗതം. കാലം തെറ്റി പെയ്യുന്ന മഴയും പേമാരിയും പ്രളയവും കൊടുങ്കാറ്റും ആർത്തിരച്ചു വന്ന് സകലതും വിഴുങ്ങുന്ന സുനാമിയും ഭൂകമ്പവും എല്ലാം വലിയ ദുരന്തങ്ങളാണ്. ശാസ്ത്രം എത്ര വളർന്നാലും ഇത്തരം ചില പ്രകൃതി ദുരന്തങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിച്ചെന്ന് വരില്ല. പിന്നെ ദുരന്തത്തിന്റെ തീവ്രത കുറച്ചൊന്ന് കുറയ്ക്കാമെന്ന് മാത്രം. അസാധാരണമായി ചിലത് കണ്ടാൽ കാരണവന്മാർ പറയും ലോകാവസാനം ആസന്നമായി എന്ന്. അതുപോലെ ചില ജീവജാലങ്ങൾക്കും അസാധാരണമായി വരുന്ന പ്രകൃതി ദുരന്തങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അത്തരത്തിൽ അപായ സൂചന നൽകുന്നവയാണ് ഓർ മത്സ്യങ്ങൾ. എന്താണ് ഓർ മത്സ്യങ്ങൾ? ആഴക്കടലിൽ മാത്രം കാണപ്പെടുന്ന ഇവറ്റകൾ അങ്ങനെയൊന്നും തീരത്തടുക്കാറില്ല. എന്നാൽ തീരമണഞ്ഞാലോ? ചില ഉദാഹരണങ്ങൾ ആദ്യം പറയാം. കഴിഞ്ഞ മാസം കാലിഫോർണിയയിലെ ബാജ തീരത്ത് ജീവനോടെ ഒരു ഓർ മത്സ്യം കരക്കടിഞ്ഞു. മത്സ്യബന്ധനത്തിനെത്തിയ സഹോദരങ്ങളായ നോഹയും തോംസണുമാണ് തീരത്തെടിഞ്ഞ ഓർ മത്സ്യത്തെ കണ്ടെത്തിയത്. ഒരു മാസത്തിനിപ്പുറം കാലിഫോർണിയയെ വിറപ്പിച്ച് റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ഈ സംഭവത്തെ ആധാരമാക്കിയാണ് ഓർ മത്സ്യത്തെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തകൃതിയായി നടക്കുന്നത്. കടലിൽ ഏകദേശം 1640 അടിയോളം താഴെയാണ് സാധാരണയായി ഇവ വസിക്കുന്നത്. വെള്ളി നിറത്തിൽ തിളങ്ങുന്ന തൊലിയുള്ള വലിയൊരു ഓർ മത്സ്യത്തിന് 110 അടിയോളം നീളമാണ് ഉണ്ടാവുക. എന്നാൽ ബാജ തീരത്തടിഞ്ഞത് 8 അടിയോളം നീളം മാത്രമുള്ള കുഞ്ഞു മത്സ്യമായിരുന്നു. ജീവനുണ്ട് എന്ന കണ്ടെത്തിയതിനെ തുടർന്ന് അവർ അതിനെ ആഴക്കടലിലേക്ക് വിടുകയും ചെയ്തു. ആഴക്കടലിൽ മാത്രം കാണുന്ന ഇത്തരം മത്സ്യങ്ങൾ എങ്ങനെ കരയിലേക്ക് എത്തുന്നു എന്നത് നിഗൂഢമാണ്. ഭൂകമ്പ മുന്നറിയിപ്പായാണ് ഈ മത്സ്യം തീരത്തെ എത്തുന്നത് എന്നതാണ് ജപ്പാൻകാരുടെ വിശ്വാസം. ആ വിശ്വാസം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നു കാലിഫോർണിയയിൽ സംഭവിച്ചത്. ജനവാസം കുറവായതിനാൽ ഭൂകമ്പത്തിൽ വൻ നാശനഷ്ടം ഉണ്ടായില്ല. 20 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇത്ര വലിയ ഭൂചലനം ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആഴക്കടലിൽ നിന്നും ജപ്പാൻകാരുടെ വലയിൽ ദുരന്തദൂതന്മാരായ മത്സ്യങ്ങൾ കുടുങ്ങിയത് വലിയ വാർത്തയായിരുന്നു. ജാപ്പനീസ് ഭാഷയിൽ റുക്യുനോ സുഗായി എന്നാൽ കടൽ ദൈവത്തിന്റെ കൊട്ടാരത്തിലെ ദൂതൻ എന്നാണ് അർത്ഥം. കടലിൽ ഭൂകമ്പമുണ്ടാകുമ്പോൾ അത് മുന്നറിയിപ്പുമായി തനിയെ ജപ്പാൻ തീരത്ത് വന്നടിയും എന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന് ഔദ്യോഗികമായ ശാസ്ത്രീയ തെളിവൊന്നുമില്ല. എന്നാൽ ഈ വിശ്വാസം ബലപ്പെടാൻ കാരണം 2011 20,000 പേരുടെ ജീവനെടുത്ത ഫുകുഷിമ ഭൂകമ്പത്തിനും പിന്നാലെ സുനാമി ഉണ്ടാകുന്നതിനും 1 വർഷം മുൻപ് 12 ഓർ മീനുകളാണ് ജപ്പാൻ തീരത്തടിഞ്ഞത്. അതേസമയം കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ പരിക്കേറ്റാകാം ഇവ തീരത്തെത്തുന്നത് എന്നും അതല്ല ഇര തേടിയാകാം തീരത്തെ എത്തുന്നത് എന്നുമുള്ള നിഗമനങ്ങളുണ്ട്. പ്രകൃതിയും ജീവജാലങ്ങളും പിരിക്കാനാവാത്ത വിധം ഇഴ ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ഷോഭങ്ങളെ മുൻകൂട്ടി കാണാൻ ഇത്തരം ജീവജാലങ്ങൾക്കുള്ള കഴിവ് മനുഷ്യനെ എന്നും വിസ്മയിപ്പിക്കുന്നതാണ്.